എൻ്റെ പേര് അഭിജിത്ത് ജോസഫ്. ഞാൻ വയനാടാണ് സ്ഥലം. ഞാൻ ജോൺ ലൂതർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഡയറക്ടറും അതിൻ്റെ റൈറ്ററുമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗ്ലിങ്, ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ടായിരുന്നു ലൈഫിൽ. അതായത് ഞാനൊരു 5 വർഷം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. അത് കഴിഞ്ഞ് പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. ആ സമയത്താണ് കോവിഡ് കയറി വരുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഇത് എന്താണ്, കാരണം ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അവിടെയൊക്കെ പ്രശ്നങ്ങൾ. ഇപ്പം ഞാൻ വിചാരിച്ച് ഞാൻ സിനിമ ചെയ്യുന്നതുകൊണ്ടാണ് ഈ കോവിഡ് വരെ വന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ചെയ്യാൻ പാടില്ല സിനിമ, അങ്ങനെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോവിഡ് ഫസ്റ്റ് ലോക്ക്ഡൗണൊക്കെ വന്നപ്പോൾ ഇനിയിപ്പോൾ സിനിമ ഉണ്ടാവുമോ, അതിനിപ്പോൾ ആൾക്കാർ തമ്മിൽ കാണാൻ പറ്റുമോ, എന്താ സംഭവം ഒന്നും അറിയില്ല. അങ്ങനെ അതായത് ഇതൊക്കെ ഞാൻ പറഞ്ഞു വെച്ചാൽ എൻ്റെ സിനിമ ഈ 5 വർഷം ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ എൻ്റെ പ്രൊഡ്യൂസറും എൻ്റെ ആക്ടർ എല്ലാവരും നിന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിന് 4 ദിവസം മുന്നെയാണ് ഈ കോവിഡ് വരുന്നത് ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് വേവ് എല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് സെക്കൻഡ് വേവ് വരുന്നത്. വീണ്ടും 2 കൊല്ലമാണ് ഞാൻ പടം ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നിട്ട് ഡിലേ ആയിപ്പോയെ. അതിനുശേഷം ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കോവിഡ് വന്നു, ജയറിന് കോവിഡ് വന്നു. അങ്ങനെ വീണ്ടും ഒരു 2 മാസത്തോളം പടം ബ്രേക്കായി, പിന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തൊക്കെ ഞാൻ മാനസികമായിട്ടും ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. കാരണം ഞാനിങ്ങനെ ദൈവത്തോട് ചോദിക്കും, ദൈവമേ ഇതെന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ, എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു വട്ടം ഒരു അച്ഛനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ചിരുന്നു, അച്ഛാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, എനിക്ക് മാത്രം പ്രശ്നങ്ങളാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും എനിക്ക് ദൈവം തരുന്നില്ല എന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നീ വിചാരിക്കരുത് ഇത് ATM കൗണ്ടറാണ്, കാർഡ് ഇട്ടിട്ട് ഇത് പൈസ അടിക്കുമ്പോൾ അങ്ങ് വരുന്നതല്ല, നീ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, നിൻ്റെ ട്രൈയിൽ വീഴും എന്ന് പറഞ്ഞ പോലെ ഞാൻ ട്രൈ ചെയ്തു. ദൈവം എനിക്ക് അവസാനം തന്നു ആ ഒരു കാര്യം. പക്ഷേ അത് ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടാണ് ദൈവം എനിക്ക് തന്നത്. അപ്പോൾ ഞാൻ അതിൽ ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്തെങ്കിലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി ആ ഒരു സമയത്ത്. ഇപ്പോൾ ഈ കോവിഡ് സമയത്താണെങ്കിലും പാൻഡമിക് സമയത്താണെങ്കിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ എന്തൊക്കെയാണ് നമ്മളുടെ പ്രതിസന്ധി, ഏത് പ്രതിസന്ധി വന്നാലും മുന്നോട്ട് പോവുക, നമ്മളുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മളെത്തും എന്നുള്ളത് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനൊരു സംഭവമുണ്ട് എൻ്റെ ലൈഫിൽ.